സംസ്ഥാനത്തെ മികച്ച യുവകർഷകൻ, സംസ്ഥാനത്തെ മികച്ച യുവകർഷകൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അടുത്തത് ഏകദേശം ഒരു ചെടിയുടെ ഒരു കണക്കിനനുസരിച്ചിട്ട് ഒരു ചെടിക്ക് ഒരു 3 കിലോ വളം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയാ, വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം, ഭക്ഷണ പ്രസ്ഥാനമാണ് നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം അതിൽ എല്ലാം മത്സ്യം, മാംസം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം അതിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു ഈ പൂവിന്റെ ഒരു സൈസ് നോക്കി നിങ്ങൾ, നല്ല ഉണ്ടാന്ന് പറഞ്ഞു ഞാനല്ലോ. നമ്മുടെ ഒരു വലിയൊരു കൈയിന്റെ ഉള്ളാൻ കയ്യിൽ ഫുള്ള് നിൽക്കുന്ന രീതിയിലാണ് പൂവിന്റെ ആ ഒരു വലിപ്പം. ഇത് ഒരു ഹരമാണ്, ഒരു ലഹരിയാണ്. ഞാൻ ചെയ്താൽ തന്നെ എനിക്ക് അതിന്റെ ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടുന്നുള്ളൂ. കിട്ടുന്നുള്ള ഹായ് എല്ലാവർക്കും, എം ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പൂന്തോട്ടം കാണാനായിട്ടാണ്, ചെട്ടിമല്ലിത്തോട്ടം കാണാനായിട്ടാണ്. കൂടെ ഇതിൻ്റെ സൃഷ്ടാവ് കൂടിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ, കേരളത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകന് ഉള്ള അവാർഡ് നേടിയിട്ടുള്ള നമ്മുടെ ശ്യാം ചേട്ടനെ കാണാനും പരിചയപ്പെടാനും കൂടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മുൻപ് ഞാൻ കഴിഞ്ഞ കൊല്ലം ചേട്ടൻ്റെ ഒരു തോട്ടം ഇതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നാളെ മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്നാണ് നമുക്ക് ആളെ കാണാനും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ നമുക്ക് ആളുടെ തോട്ടവും കാണാം, ആളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ശ്യാം ചേട്ടൻ്റെ ഈ ഗാർഡൻ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ല, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ, വെള്ളാങ്കല്ലൂർ കഴിഞ്ഞിട്ട് കോണത്തുകുന്ന്, കോണത്തുകുന്നിൽ നിന്ന് റൈറ്റ് എസ്എംപുരം റൂട്ടിലേക്ക് കയറുക. അവിടെ നിന്ന് നമ്മുടെ തെക്കേടത്ത് അമ്പലത്തിൻ്റെ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടം. ഇനി നിങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കോണത്തുകുന്ന് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യുക, ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ എസ്എംപുരം റൂട്ടിലേക്ക് കയറുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പൂവാങ്ങാൻ വരാൽ മാത്രമല്ല, ഈ ഒരു കാഴ്ച നേരിട്ട് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. ഈ ഒരു ഓണക്കാലത്ത് ഫാമിലിയും എല്ലാവരായിട്ട് വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാനായാലും ഒന്ന് ലിഷർ ടൈമിൽ നിന്ന് എൻജോയ് ചെയ്യാനായാലും അടിപൊളിയൊരു സ്പേസാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വരിക, പൂക്കളൊക്കെ വാങ്ങുക, സപ്പോർട്ട് ചെയ്യുക. ഒരു യുവ കർഷകനാണ്, ആളുടെ എഫേർട്ടിൻ്റെ ഫലമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, പൂക്കളൊക്കെ വാങ്ങി ആളിനെ സപ്പോർട്ട് ചെയ്യട്ടോ. ഇതാ പൂക്കളൊക്കെ പൊട്ടിച്ച് ചാക്കിൽ നടക്കുന്ന ചേട്ടനല്ലേ, ആ ചേട്ടനാണ് ഈ പറഞ്ഞ തോട്ടത്തിൻ്റെ ഉടമ. ഇത്ര അടിപൊളി തോട്ടം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചേക്കണത് ശ്യാമേട്ടൻ. ശ്യാമേട്ടനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ, ശ്യാം ചേട്ടന് റീസെന്റ്ലി എന്തൊരു അവാർഡൊക്കെ കിട്ടിയതാണല്ലോ. എന്താണ് സംസ്ഥാനത്തെ മികച്ച യുവകർഷകൻ, സംസ്ഥാനത്തെ മികച്ച യുവകർഷകൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പൊ വേറെ ചെടി മാത്രല്ല, അപ്പോ വേറെ എന്തൊക്കെയുണ്ട്? വേറെ നമ്മളിൽ എല്ലാം ഉണ്ട് ഓൾമോസ്റ്റ്. ഇപ്പോ മൃഗസംരക്ഷണം ഉണ്ട്, പശു, കോഴി, താറാവ് മത്സ്യം, ആ ഒരു രീതിക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് മിക്ക പച്ചക്കറികളും നമ്മൾ കവർ ചെയ്യുന്നത് എല്ലാം ജൈവമാണ്, ജൈവത്തിലാണ് ചെയ്യണത്. ഓക്കെ, ജൈവ കൃഷിയാണ് മുന്നോട്ട് വെക്കുന്നത്. വൃക്ഷായുർവേദം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിംഗ് മെത്തേഡാണ് നമ്മൾ. അതെന്താ വൃക്ഷായുർവേദം? അതെന്താണ് ശരിക്കും? അത് ശരിക്കും ബാലയത്തിന്റെ തനതായിട്ടുള്ള ഒരു കാർഷിക പാരമ്പര്യം, അല്ലെങ്കിൽ ആ ഒരു കൃഷി രീതിയൊക്കെ ഒരു വരുന്നതാണ്. കൂടുതലും വൃക്ഷങ്ങളുടെ ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളൊരു സംവിധാനമാണ് അതിനകത്ത്. ഭാരതത്തിന്റെ തനതായിട്ടുള്ളൊരു രീതി. പക്ഷെ നമ്മൾ അത് മാത്രമല്ല ഫോളോ ചെയ്യുന്നത്, അതും ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള എല്ലാം, നമുക്ക് ഏതെല്ലാം എടുക്കാൻ പറ്റുമോ നമ്മുടെ കൃഷി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഏതെല്ലാം മേഖലയിൽ, അതായത് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അതും ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, ഈ നാട്ടറിവുകളും കേട്ടറിവുകളും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക്. ഓക്കെ, പഴമക്കാർ പറഞ്ഞിട്ടുള്ള അറിവും ടെക്നോളജിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അത് നല്ലൊരു പരിപാടിയാണ്. ഇതിപ്പോൾ ചേട്ടാ ഇത്രയും നന്നായിട്ട് പൂവിടാനായിട്ട് എന്തെങ്കിലും ഫെർട്ടിലൈസേഴ്സ്, ഇപ്പോൾ രാസം ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജൈവമാണ് ചെയ്യണേ, വേറെ എന്താണ് ചേട്ടൻ ചെയ്യണേ? ഇതിനകത്ത് നമുക്ക് വൃക്ഷായുർവേദം ബേസ് ചെയ്തിട്ടുള്ള വളങ്ങളാണ് നമുക്ക് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ പഞ്ചഗവ്യം, ദശഗവ്യം, ഹരിത കഷായം പോലെയുള്ളത് പ്രധാനമായിട്ടുള്ള രീതിയിലേക്ക്. പിന്നെ ഈ ഫിഷ് അമിനോ ആസിഡ്, അത് ആ ഒരു രീതിയിലേക്കുള്ളത്, അതിന്റെ ഫിഷ് ആയിട്ടുള്ള സെറ്റ്. പിന്നെ ഒരു കാർബൺ കമ്പോസ്റ്റിംഗ് ബേസിലുള്ള
വളങ്ങളെല്ലാം വരുന്നുണ്ട്. ആ ഒരു രീതിയിലേക്കാണ് കൂടുതലും നമുക്ക് ജൈവവളങ്ങൾ. ഇപ്പോൾ എല്ലാ സമയത്തും നമുക്ക് പൂർണ്ണമായിട്ടും കമ്പോസ്റ്റിംഗ് അടിവളം കൊടുക്കാൻ പറ്റാറില്ല, എന്നിരുന്നാലും കിട്ടുന്ന സാഹചര്യങ്ങളിൽ അത് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ നടുന്ന സമയത്ത്, അതായത് വിത്ത് നടുന്ന സമയത്ത് നമ്മൾ ഈ വളപ്രയോഗം തുടങ്ങുന്നത്? അത് തയ്യാതിന് ശേഷം? ഇല്ല, അതായത് നമ്മൾ ബെഡ് മേക്കിംഗിൽ തന്നെ നമ്മൾ ഈ സംഭവങ്ങൾ ചെയ്തിട്ടാണ് കയറുന്നത്. ഏകദേശം ഒരു ചെടിയുടെ ഒരു കണക്കിനനുസരിച്ചിട്ട് ഒരു ചെടിക്ക് ഒരു 3 കിലോ വളം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ചെടിക്ക് 3 കിലോ ഏകദേശം ഒരു അളവ്. ഓക്കെ ഓക്കെ. എന്താ പറയാ, വിരിയാനുണ്ട് ഫ്ലവേഴ്സ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മള് ശരിക്കും ഒരു എന്താ പറയാ, ഒരു ഭംഗി. അത് വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു, വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു. അത് കുറച്ചുകൂടെ എന്താ പറയാ, ഒരു അട്രാക്റ്റീവ് ആവുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ ചെയ്തത്. ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ശ്യാമേട്ടാ, നമ്മൾ ഈ കണ്ടത് ഫുള്ള് ചെണ്ടുമല്ലികളാണ്. ഈ ഒരു ഏരിയ ഫുള്ള് ഉണ്ടമല്ലികളാണ്. ഓണത്തിന് കളത്തിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത 2 ഫ്ലവറും ചേട്ടനോട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഉണ്ടമല്ലികളെ പറ്റിട്ടും പറയല്ല, കുറച്ചുകൂടി ലൈറ്റ് കളർ അല്ലേ, കുറച്ചുകൂടി ലൈറ്റ് പിങ്ക് കളറാണ്. ചെയ്ത് കണ്ടിട്ടില്ല. മറ്റേ ഡാർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ, വൈറ്റും റയറാണ്. പിന്നെ ഇവിടെ റെഡ് കണ്ടു, നല്ല രസമുണ്ട്. എന്താ പറയാ, മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ റെഡാണ്, ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ റെഡിനാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട്. ഇതിനെ ഒരു 20,000 താഴെയുള്ള ഒരു പ്ലാന്റിങ് കപ്പാസിറ്റി ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ എല്ലാ ഫ്ലവറുകളും ചെണ്ടുമല്ലിയും ഇപ്പോൾ വാടാമല്ലി ഇറക്കാം. 20,000 പ്ലാന്റ് അല്ലേ? 20,000 ഇത് ഒരുമിച്ച് നട്ടാണോ? ഒരുമിച്ച് തന്നെയാണോ നട്ടാണ്? ആ അതെ, അല്ലല്ല, ഒരേ സമയത്തും ഉണ്ട്. വാടാമല്ലി വേറെ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എത്തിയിട്ടുണ്ട്. അത് വീതം വന്നിട്ടുണ്ട് ശരിക്കും. ഇവിടെയാണ് കുറച്ച് റെഡ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ വൈറ്റിൽ തന്നെ ഒരു ഓഫ് വൈറ്റ് കളർ കയറിയിട്ടുണ്ട്. ഇത് ഒരു ഓഫ് വൈറ്റ് ആണ്. അത് പ്യുവർ അല്ല അല്ലേ? ചെറിയൊരു വ്യത്യാസം അത് മനസ്സിലാവുന്നത്. ഇവിടെ വന്ന് പർച്ചേസ് ചേട്ടൻ ഹോൾസെയിലായിട്ട് എന്താ പറയാ, നമ്മുടെ ഇവിടെ ഫ്ലോട്ടില് വന്നിട്ട് തന്നെ ആളുകൾ കളക്ട് ചെയ്യുന്നത്. കാണുമ്പോ അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ് വളരെ വലുതാണ്. അത് ശരിയാ, വാങ്ങാൻ മാത്രല്ല, ഇത് കാണുമ്പോ തന്നെ അടിപൊളിയല്ലേ. ഉണ്ടമല്ലിയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ ഈ കാണുന്ന റെഡാണ്. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതും എല്ലാം വിത്ത് തന്നെയാണ്. ഇതൊക്കെ എത്ര ടൈം എടുക്കുന്നത് ഇത് പൂവാനായിട്ട്? 90 ഡേയ്സ്. അത്ര തന്നെ പീരീഡ് ഉണ്ട് മറ്റേ വാടാ ചെണ്ടുമല്ലി? ചെണ്ടുമല്ലിക്ക് അത്രയും വരുന്നില്ല. ഓണത്തിന്റെ ടൈമിലേക്കാണ് ഇത് എടുക്കുള്ളൂ അല്ലേ? ായിട്ട് നാടനാ ഇതാണ് ശരിക്കും നമ്മള് കണ്ടിട്ടുള്ള ഈ കളറല്ലേ. ചേട്ടനി കൃഷി അല്ലാതെ വേറെ ജോലി എന്നൊരു ഇത് കൃഷി തന്നെയാണ്? ഫുൾ ടൈം കൃഷി, മുഴുവൻ സമയ കൃഷിയാണ്. എങ്ങനെയാണ് കൃഷിയിലേക്ക് ഇത്ര ചെറുപ്പത്തിലെത്തിയത്? നമുക്കൊരു പാഷനാണോ അതോ പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ? പാരമ്പര്യമുണ്ട്, പാഷനുണ്ട്, എല്ലാം ആ ഒരു രീതിയിൽ. ഇതെന്റെ രാഷ്ട്രീയമാണ്. അത് ശരിയും വലിയൊരു രീതിയിലേക്ക് രാഷ്ട്ര സേവ ചെയ്യാറെങ്കിൽ അല്ല പിന്നെ. അതെ, സമാജ സേവ ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗം മേഖലയുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് തന്നെയാണ് രാഷ്ട്രീയം. ഇപ്പൊ നമുക്കിപ്പോ ഇപ്രാവശ്യം ഓണത്തിന് പൂക്കള് ഒരുപാട് ഇപ്പൊ നമുക്ക് ഇവിടെയായി. അപ്പൊ അടുത്ത കൊല്ലം നമുക്ക് പച്ചക്കറിയും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തൂടല്ലേ? നമുക്ക് പച്ചക്കറികളുണ്ട്, പക്ഷെ പച്ചക്കറികൾ കൂടുതലും നമുക്ക് കാലാവസ്ഥയുടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്. അത്യാവശ്യം നല്ലൊരു രീതിയിലേക്ക് പച്ചക്കറി പ്ലാന്റിംഗ് ഉണ്ടായിരുന്നു. ഒരു മഴ കാലാവസ്ഥാ വ്യതിയാനം നമ്മളത് പച്ചക്കറിനെ ശരിക്കും ബാധിക്കും. പൂക്കളെ പോലെ അല്ല അല്ലേ? അതെ, പൂക്കളും ബാധിക്കും, പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല അത്
ചെടി കയറി വന്നതിന് ശേഷമായിരുന്നു ഇത്. പ്ലാന്റിങ്ങിന്റെയും ആ വളമിടേണ്ട സമയത്തും എല്ലാം നല്ല ഗംഭീര ശക്തമായിട്ടൊരു 10-15 ദിവസം കണ്ടിന്യൂസ് മഴ പെയ്ത ആ ഒരു സമയത്ത് ഉള്ളൊരു നഷ്ടമാണ് സംഭവിച്ചത്. പച്ചക്കറി നല്ല രീതിയിൽ തന്നെ നമ്മള് ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോ ജൈവത്തിന് വേണ്ടി, ജൈവത്തിന്റെ പച്ചക്കറികൾക്ക് വേണ്ടി ഒരു മാർക്കറ്റ് അങ്ങനെ ഉണ്ടോ നിലവിലുണ്ടോ? പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളവരെല്ലാം ഓൾമോസ്റ്റ് 100% സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ തികയാത്ത സാഹചര്യമാണ്. അതെ, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം അങ്ങനത്തെ ഒരു രീതി. അതിപ്പോ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യണം? ഓൺലൈൻ ആയിട്ടാണ്, അതൊരു ഷോപ്പിലാണ്? സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മൾ അറിയുന്ന നമ്മുടെ നാട്ടുകാർ നമ്മളിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നവരുണ്ട്. അത് ശരി, ആ ഒരു രീതിയിൽ. പിന്നെ ഓർഗാനിക് ഷോപ്പുകൾ, കേരള ജൈവകർഷക സമിതി പോലെയുള്ള അവർ സംഘടിപ്പിക്കുന്ന ഓർഗാനിക് ഷോപ്പുകളിലേക്ക്, പിന്നെ നമ്മുടെ വാണിജ്യ വിരിച്ച് വിജിത്തേട്ടൻ അവരുടെയൊക്കെ ഷോപ്പുകളിലേക്ക് വിടുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് തണൽ അവരുടെ ഇതിലേക്ക് വിടുന്നുണ്ട്. കോഴിക്കോട് ഒരു 1-2 ഓർഗാനിക് ഷോപ്പ് കോഴിക്കോടുണ്ട്. തൃശ്ശൂർ ടൗണിൽ നമ്മൾ തൃശ്ശൂരുണ്ട്. അങ്ങനെ ഓർഗാനിക് ഷോപ്പ്, അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കലല്ല, അവർ നമ്മുടെ ഇവിടെ വന്നിട്ട് എടുക്കലാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാം പ്രൊഡക്റ്റ് വെജിറ്റബിൾസ് എല്ലാം പെസ്റ്റിസൈഡ് റെസിഡ് ഡിപ്പാർട്ട്മെന്റിലെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സഹിതമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഉറപ്പ് നമ്മൾ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഓടാൻ ഈ ഒരാളുള്ളൂ, കൂടെ ഓടാനും ഹെൽപ്പ് സപ്പോർട്ടിന് ഫാമിലി ഒക്കെ എല്ലാരും നല്ല സപ്പോർട്ടാണല്ലോ. പരിമിതികളുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ഓപ്പൺ പ്രിസിഷൻ, പിന്നെ നമ്മളായിട്ട് നോക്കി നടത്തണം, ഇത് വേറൊരാളെ ഏൽപ്പിച്ചാലും നടക്കില്ല. പിന്നെ ഇത് ഒരു ഹരമാണ്, ഒരു ലഹരിയാണ്. ഞാൻ ചെയ്താൽ തന്നെ എനിക്ക് അതിന്റെ ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടുന്നുള്ളൂ. ശരി, നമ്മുടെ ഒരു ആസ്വാദനമായിട്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലഹരി, അത് കിട്ടിയ തന്നെയാണ് അടിപൊളിയാവുള്ളൂ. അല്ലാണ്ട് ഒരു ബിസിനസ് ആയിട്ട് കണ്ടാ ചിലപ്പോ നടന്നു വരില്ല. നമുക്ക് കാണുന്ന ഒരു ഹാപ്പിനെസ് വേറെ എന്ത് കൊടുത്താലും നമുക്ക് കിട്ടില്ല. കറക്റ്റ്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇവൻ തണ്ണിമത്തനാണെങ്കിലും എന്തന്നെയാണെങ്കിലും ടേസ്റ്റ് കൊണ്ടൊക്കെ അത്രയും കാണും. ഞാൻ ഏകദേശം ഒരു ടണ്ണിന് അടുത്ത് തണ്ണിമത്തൻ എന്റെ കഴിഞ്ഞ സീസണിൽ ഞാൻ കഴിച്ചിട്ടുണ്ടാകും. അടിപൊളി. അപ്പോ അതങ്ങനെ തന്നെയാണ്. അതിനകത്ത് എല്ലാം എന്താ പറയാ, മണി എന്നുള്ളൊരു സംഭവത്തിലേക്ക് അല്ല പൂർണ്ണമായിട്ടും. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ശരിയാണ്, ജീവിതം ജീവിക്കുകയാണ് എന്ന് തോന്നുന്നത് ശരിക്കും ഇപ്പോഴാണ്. കൃഷിയിലേക്ക് വന്നതിന് ശേഷമാണ്. അത്രയും ഹാപ്പിയാണ്. നമ്മള് സമ്മർദ്ദങ്ങളും ടെൻഷനും പ്രഷറൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം മറ്റെവിടെ നിന്നും കിട്ടും. ശരിക്കും കൃഷിയിൽ നമ്മൾ 100% ഞാൻ കൃഷി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി 100% ആയിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരേണ്ടതെല്ലാം നമ്മളിലേക്ക് എത്തും. അപ്പോ ഈ ഒരു അവാർഡ് ആണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ വന്നതാണ്. അപ്പൊ ശ്യാം ചേട്ടാ, ഒരുപാട് നന്ദി നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാനൊരു അവസരം തന്നതിനും, ഇത്രയും മനോഹരമായിട്ടൊരു ഗാർഡൻ നമുക്ക് കാണിച്ചു തന്നതിനും, ഉണ്ടാക്കി തന്നതിനും, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പങ്കുവെച്ചതിനും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഒരുപാട് ചെയ്ത് കൃഷികളും കാര്യങ്ങളും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉന്നതങ്ങളിൽ കൃഷിയുടെ മേഖലയിൽ തന്നെ ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സന്തോഷം. പിന്നെ എന്താ പറയാ, വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം, ഭക്ഷണ പ്രസ്ഥാനമാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ എല്ലാം മത്സ്യം, മാംസം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം അതിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്താൻ ഇത് കാണുന്ന നിങ്ങളുടെയാണ് സപ്പോർട്ട് എനിക്ക് വേണ്ടത്. ഓരോരുത്തർ ഇതുപോലെ ഇറങ്ങി വരട്ടെ. അതായത് ഇപ്പൊ നമ്മള് പലരും ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ഇതിനോടൊരു ഇഷ്ടം തന്നെ വേണം, ഇഷ്ടം തന്നെ വേണം. ഇതിപ്പോ നമ്മളിപ്പോ പലരും ഇങ്ങനെ കൺവിൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അത് ഒരിക്കലും അതിനകത്തൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ ഇപ്പോ പ്രൂവണ ആകുന്ന സമയത്ത് നീ ആയിരുന്നു ശരി എന്നുള്ളൊരു വാക്യങ്ങൾ ഇപ്പൊ പലരിൽ നിന്നും കേട്ടു തുടങ്ങി. പക്ഷെ അത് അതെ, നമ്മൾ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ അതിന് റിസൾട്ട് കിട്ടുമ്പോഴാണ് ആൾക്കാർ അതിന്റെ പിന്നാലെ വരുള്ളൂ. അത് പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ ഇതുപോലുള്ള യുവതലമുറകൾ കൃഷിയിലേക്ക് ഇറങ്ങട്ടെ, എല്ലാം അടിപൊളിയാവട്ടെ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.